എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഇവിടെ കേൾവിക്കാരായി വന്നിരിക്കുന്ന വിദ്യാർത്ഥികളെയും നിങ്ങളോടും നിങ്ങളെക്കുറിച്ചുമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിങ്ങളുടെ ഈ വേദിയിലെ പെരുമാറ്റം എത്രമാത്രം അരോചകമാണ് എന്ന് നിങ്ങൾക്ക് സ്വയം ഒന്ന് ആലോചിക്കാമോ? നിങ്ങളെത്ര നിസ്സാരഭാവത്തോടെയാണ്, അതിലേറെ നിസ്സംഗതയോടെയാണ്. എനിക്കുറപ്പുണ്ട് പുറത്ത് ഗേറ്റ് തുറന്നിട്ടാൽ മൊത്തത്തിലിറങ്ങിപ്പോകാൻ സന്നദ്ധരായാണ് നിങ്ങളിരിക്കുന്നത് എന്ന്. ഇന്നത്തെ ലോകത്തിലെ സാഹചര്യത്തെ നിങ്ങളെങ്ങനെയാണ് കാണുന്നത്? ഞാൻ ഈ വേദിയിലിരുന്നപ്പോഴെല്ലാം ചിന്തിച്ചത് നിങ്ങളുടെ പെരുമാറ്റത്തിലുള്ള അതിലൂടെ നിങ്ങളിൽ ഞാൻ ആശങ്ക കാണുകയായിരുന്നു. ഞാൻ നിങ്ങളോടൊരു കഥ പറയാം, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എടുത്ത് വായിക്കണം. കയ്യിലിരിക്കുന്ന ഗൂഗിളിൽ വെറുതെയൊന്ന് തിരഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിലുള്ള, നിങ്ങളുടെ പ്രായം കഴിഞ്ഞ, അല്ലെങ്കിൽ കൗമാരദശ കഴിഞ്ഞ് യൗവനത്തിലേക്ക് എത്തിക്കഴിഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേര് കിട്ടും. പോയവരോടുകൂടി പറയണം, ഇനി ഇവിടെ ഇരിക്കുന്നവർ കഴിയുമെങ്കിൽ അതെടുത്ത് വായിക്കണം. അവളുടെ പേര് നാദിയ മുറാദ് എന്നാണ്. നൊബേൽ പുരസ്കാരം നേടിയ നാദിയ മുറാദ്. നാദിയ മുറാദിൻ്റെ ആത്മകഥയുണ്ട്. ഇപ്പോഴും കലപിലയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, അരോചകമായി പെരുമാറിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ പേരോടുമാണ് ഈ സംസാരിക്കുന്നത്. ആ നാദിയ മുറാദിൻ്റെ ഒരു പ്രൗഢഗംഭീരമായ അവരുടെ ചരിത്രമുണ്ട്. ISIS എന്ന് പറയുന്ന വംശീയ വെറിയിൽ അധിഷ്ഠിതമായ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനം, മുസ്ലിം തീവ്രവാദം എന്ന് ഞാൻ ഉപയോഗിക്കുന്നില്ല, മതത്തെ ചേർത്ത് വെച്ച് ഞാൻ പറയുന്നത് തെറ്റാണ്, ഞാനത് അങ്ങനെയല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്. തീവ്രവാദ സംഘടന ISIS ഈ ലോകത്തുള്ള മുഴുവൻ SED വിഭാഗക്കാരെയും കൊല്ലണം, മുഴുവൻ SED വിഭാഗക്കാരെയും. എന്നിട്ടോ SED സ്ത്രീകളെ കൊല്ലാൻ പാടില്ല, അവരെ ലൈംഗിക അടിമകളാക്കി മാറ്റണം. ഒടുവിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ISISന്റെ തലവനായ അബൂബക്കർ അൽ ബാഗ്ദാദി പിടിയിലാകുമ്പോൾ അയാളോടൊപ്പം 16 വയസ്സ് മാത്രമുള്ള ഒരു SED പെൺകുട്ടി അടിമയായി, ലൈംഗിക അടിമയായി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്ന ഭാഗം, നാദിയ മുറാദിന് നോബൽ പുരസ്കാരം കിട്ടുമ്പോൾ അവരുടെ പുസ്തകം മലയാളത്തിൽ ഇതാ പരിഭാഷപ്പെടുത്തി ഇറങ്ങാൻ പോവുകയാണ്. ആ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെയായിരുന്നു നാദിയ മുറാദും. രാഷ്ട്രീയത്തിലൊന്നും ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. രാഷ്ട്രീയ ഭാഷണം നടത്തുന്നവരെയും രാഷ്ട്രീയ ഭാഷണം നടക്കുന്ന വേദികളെയെല്ലാം തന്നെ അരോചകമായാണ് ഞാൻ കണ്ടിരുന്നത്. രാഷ്ട്രീയം സംസാരിക്കുമ്പോഴൊക്കെയും ഞാൻ പരസ്പരം എൻ്റെ കാര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് ഞാൻ എത്തി നോക്കിയേയിരുന്നില്ല, കാരണം രാഷ്ട്രീയത്തോടെ എനിക്ക് അത്രയേറെ വിരക്തിയായിരുന്നു. എനിക്കൊരു ബ്യൂട്ടീഷ്യനാകണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ എപ്പോഴും തിരഞ്ഞുകൊണ്ടിരുന്നതും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നതുമെല്ലാം വിപണിയിലിറങ്ങുന്ന പുതിയ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പുതിയ ട്രെൻഡുകളെക്കുറിച്ചെല്ലാം മാത്രമായിരുന്നു. രാഷ്ട്രീയത്തിൽ എനിക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ISIS എന്നോ മറ്റോ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയോ ഈ നാട്ടിൽ നടക്കുന്നുണ്ടെന്നെല്ലാം അവിടെ ഇവിടെ നിന്നെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതല്ലോ എന്നോർത്ത് എൻ്റെ സ്ഥായിയായ നിസ്സംഗത, രാഷ്ട്രീയത്തോട് പരമപുച്ഛം ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ ഒടുവിലൊരു നാൾ എനിക്കിഷ്ടമില്ലാതിരുന്ന രാഷ്ട്രീയം തോക്കുകളുമായി എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു. ISIS എന്താണെന്നോ, നാട്ടിൽ കേൾക്കുന്ന പറയുന്ന രാഷ്ട്രീയ ചിന്തകൾ എന്താണെന്നോ ഒരിക്കൽ പോലും എത്തി നോക്കിയിട്ടില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഒരു ദിവസം തോക്കേന്തിയ ISIS തീവ്രവാദികൾ കടന്നു വന്നു. എൻ്റെ കൺമുമ്പിലിട്ട് എൻ്റെ സഹോദരങ്ങളെ അതിമൃഗീയമായവർ കൊലപ്പെടുത്തി. ഞാൻ ഉൾപ്പെടെയുള്ള സഹോദരിമാരെ, പെണ്ണായി പിറന്ന മുഴുവൻ പേരെയും അവർ അവിടെ വച്ചു തന്നെ ബലാത്സംഗം ചെയ്തു, അടിമകളാക്കി. പിന്നെയുള്ളത് ലൈംഗികാടിമയുടെ ജീവിതമായിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നിസ്സംഗമായി ഇന്നത്തെ ലോകം, ഇന്നത്തെ രാജ്യം നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തണുപ്പ് ഡൽഹിയിൽ നടക്കുകയാണ്. ആ കൊടും തണുപ്പിൽ, ആ കൊടും ശൈത്യത്തെ തോൽപ്പിച്ച് ഈ രാജ്യത്തിന് ഊർജമായി ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ സമരം ചെയ്തത് വന്ധ്യവയോധികരല്ല, മറിച്ച് നട്ടുച്ചയിൽ, യൗവനത്തിൻ്റെ നട്ടുച്ചയിൽ ഈ നാടിൻ്റെ ചെറുപ്പമാണ്. നിങ്ങളുടെ അതേ പ്രായമുള്ളവരാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും ജാമിയ മില്ലിയയിലും പഠിക്കാൻ നിങ്ങളിൽ എത്ര പേർക്ക് സാധിക്കുമെന്ന് നിങ്ങൾ സ്വയം ചോദിക്കണം. ആഗ്രഹിച്ചാൽ എത്ര പേർക്ക് സാധിക്കും? നിങ്ങളെക്കാൾ പ്രാവീണ്യമുള്ള, ക്രീം ലെയർ എന്ന് പറയാൻ കഴിയുന്ന ഒരു വളരെ എലൈറ്റായിട്ടുള്ള ഒരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി. അതിൽ വ്യത്യസ്ത മതക്കാരുണ്ട്, വ്യത്യസ്ത രാഷ്ട്രീയക്കാരുണ്ട്.
അവർ നിൽക്കുകയാണ്. ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കൊടും ശൈത്യത്തെ പരാജയപ്പെടുത്തി സമരത്തിന്റെ ചൂടുകൊണ്ട്. അപ്പോഴാണ് ഭാഗ്യമാല ഓഡിറ്റോറിയത്തിലെ എ സി മുറിയിൽ ഒരു കുറച്ചു നേരം ഈ രാഷ്ട്രീയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വന്നിരിക്കുമ്പോൾ വല്ലാത്ത നീരസവും വല്ലാത്ത നിസ്സംഗതയും പുലർത്തുന്ന ഏതെല്ലാം ആളുകളുണ്ടോ, നിങ്ങളെ തിരുത്താതെ ഈ നാട് നന്നാവില്ല. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ കണ്ണാടിയിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തെ വായിച്ച് നിങ്ങളിലെ കുറവുകൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ പഠനമുറിയിലെ പഠനം പൂർണ്ണമാകില്ല. നിങ്ങൾ പഠനത്തെ കുറിച്ച് എന്താ കരുതിയത്? സുകുമാർ അഴീക്കോടിന്റെ ഒരു അഭിമുഖമുണ്ട്. സുകുമാർ അഴീക്കോട് പറയുന്നു, ഞാൻ ആദ്യമായി എൻ്റെ ക്ലാസ് മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ക്ലാസ്സിലേക്കല്ല പോയത്, ഞാൻ റോഡിലേക്കാണ് പോയത്. കാരണം എൻ്റെ അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ തെരുവിലേക്ക് പോവുകയായിരുന്നു. സമരത്തിനായിരുന്നു, സ്വാതന്ത്ര്യ സമരത്തിൽ. എന്നെ ഈ കഴിഞ്ഞ ദിവസം എന്നെ അത്ഭുതപ്പെടുത്തി ആവേശഭരിതമാക്കിയ ഒരു ചിത്രം, ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ടാറ്റ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്നു. സിഎക്കെതിരെ പ്രതിഷേധിച്ച് ആ വിദ്യാർത്ഥികൾ ഇരിക്കുമ്പോൾ ആ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അവിടുത്തെ ഏറ്റവും പ്രമുഖനായ പ്രൊഫസർ ആ വിദ്യാർത്ഥികളെ അഭിവാദ്യം ചെയ്യുന്നു. അപ്പോഴാണ് നിങ്ങൾ കളിയും ചിരിയും കാര്യങ്ങളും പിന്നെ സെൽഫി എടുക്കലും, ഒന്ന് സമയം കിട്ടിയാൽ തരം കിട്ടിയാൽ പുറത്തേക്ക് ഇറങ്ങി പോകാം, ഇവിടെ കൊണ്ടിരുത്തിയ മുഴുവൻ പേരെയും തള്ളക്കും തള്ളക്കും മനസ്സിൽ വിളിച്ച് അങ്ങിരിക്കുകയാണ്. എനിക്കിതിനോട് പരമപുച്ഛാണ്, അത് പറയാതെ പോകാനാകില്ല. എൻ്റെ വിയോജിപ്പ് പറയണമെന്ന് കരുതിയാണ് ഇവിടെ എഴുതിയിട്ടുന്നത്. സമയം വിഷയത്തെക്കുറിച്ച് എല്ലാവരും പറഞ്ഞു, ആ പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഓരോ ദിവസവും നിങ്ങൾ കേട്ടാലും കേട്ടില്ലെങ്കിലും ടെലിവിഷനിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പഠിക്കുന്ന വിദ്യാഭ്യാസം, എന്താണ്? ചെമ്പനുനീർപ്പ് ഡൽഹി പോലീസിന് നേരെ വെച്ചു നീട്ടിയ ബീഹാറുകാരിയായ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയുണ്ട്. ആ വിദ്യാർത്ഥിനി കയ്യിൽ പിടിച്ചിരുന്ന ഒരു പ്ലക്കാർഡുണ്ട്. ആ പ്ലക്കാർഡിൽ രേഖപ്പെടുത്തി വെച്ചിരുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പപ്പ കരുതുന്നത് ഞാൻ ക്ലാസ് മുറിയിലിരുന്ന് ചരിത്രം പഠിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്, പക്ഷേ എൻ്റെ പപ്പ അറിയുന്നില്ലല്ലോ ഞാൻ ചരിത്രം സൃഷ്ടിക്കുന്ന തിരക്കിലാണെന്ന്. നിങ്ങൾ പഠിച്ച ചരിത്രം എന്താണ്? നിങ്ങൾ ആദ്യമായി പഠിച്ച ഹിസ്റ്ററി ക്ലാസ് എന്താണ്? എന്താണ് ഈ വിഷയത്തിൻ്റെ പ്രാധാന്യം? നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ ആദ്യമായി പഠിച്ച നിങ്ങളുടെ ഹിസ്റ്ററി ക്ലാസ് ഒന്ന് പൊടുത്തട്ടി എടുത്താൽ മതി. മിലൻ കുന്ദേര പറയുന്നുണ്ട്, മറവികളോടുള്ള ഓർമ്മകളുടെ കലാപമാണ് രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങളുടെ മറവിയെ നിങ്ങൾക്കൊന്ന് തട്ടി ഉണർത്താൻ കഴിഞ്ഞാൽ അതാണ് രാഷ്ട്രീയ പ്രവർത്തനം. നിങ്ങൾ ആദ്യമായി പഠിച്ച ക്ലാസ് മുറിയിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വന്ന വഴിയിൽ അഞ്ചാം ക്ലാസ്സിലായിരിക്കും, ഒരു പക്ഷേ നാലാം ക്ലാസ്സിലായിരിക്കും. നിങ്ങൾ ആദ്യത്തെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ആ ക്ലാസ് മുറിയിലാണ് നിങ്ങൾ ആദ്യമായി ഒരു പദം പഠിച്ചത്. ആ പദത്തിൻ്റെ പേരാണ് പ്ലൂറലിസം. ആ പദമാണ് പ്ലൂറലിസം, ബഹുസ്വരത, വ്യത്യസ്തതകളുടെ നാട്, വ്യത്യസ്തമായ ജാതി, മതം, ഭാഷ, വൈവിധ്യങ്ങൾ. ആ വൈവിധ്യങ്ങളെയാകെ ഒരു ചങ്ങലയിൽ ഇങ്ങനെ കോർത്തെടുത്ത് വെച്ചിരിക്കുന്നതിനെയാണ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. ആ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യ, ബഹുസ്വരതയെ അഡ്മിറ്റ് ചെയ്യുന്നതാണ് ഇന്ത്യ. എന്തുകൊണ്ടാണ് ഇന്ന് ഭരിക്കുന്നവർ അപകടകാരികളാണെന്ന് പറയുന്നത്? നിങ്ങളത് പഠിച്ചു, നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യൻ ജനതയുടെ, ഇന്ത്യൻ ഭരണഘടനയുടെയും ഇന്ത്യയുടെയും ആത്മാവ്. ആ ആത്മാവ് പറിച്ചെടുക്കുകയാണ്. നിങ്ങൾക്കൊരു വേദനയും തോന്നുന്നില്ലേ? സിഎയെ കൊണ്ടുവരുമ്പോൾ ഇവിടെ ശ്രീ പത്മകുമാറും സുരേഷും വിശദീകരിക്കാൻ ശ്രമിച്ചു. ഞാൻ അവർ പറഞ്ഞ എല്ലാ കളവുകൾക്കും വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ ദിവസവും വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇവരെ പ്രതിരോധിക്കുകയാണ്. ഇത് മാത്രമേ ഉള്ളൂ, ഒരൊറ്റ കാര്യമാണ്, പൗരത്വത്തിനും മതം മാനദണ്ഡമായി. മതത്തിനാണോ മനുഷ്യനാണോ പൗരത്വം? ഇതാണ് ചോദ്യം. ഇന്ത്യ ഒരു സെക്കുലർ റിപ്പബ്ലിക്കാണ്, എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന സെക്കുലർ റിപ്പബ്ലിക്. എന്താണ് സെക്കുലറിസം എന്ന പദത്തിന്റെ അർത്ഥം? ഒരർത്ഥമേ ഉള്ളൂ, ഇന്ത്യക്കൊരു ഔദ്യോഗിക മതമില്ല. നിനക്ക് നിന്റെ മതം, എനിക്ക് എന്റെ മതം, നാളെ വേറൊരാൾക്ക് പുതിയൊരു മതം ഉണ്ടാക്കാം, ആ മതത്തിൽ നിനക്ക് വിശ്വസിക്കാം, ഒരു പ്രശ്നമില്ല. മതത്തിന്റെ പേരിൽ പൗരത്വത്തിന് വിലക്കില്ല. ഒരു മതവിഭാഗത്തിൽപ്പെട്ടവർ മുന്തിയ ഇനം പൗരന്മാർ, വേറൊരു മതവിഭാഗത്തിൽപ്പെട്ടവർ കുറഞ്ഞ വിഭാഗം, അങ്ങനെ ഒരു പരിഗണനയില്ല. രണ്ടാം പൗരന്മാർ എന്നൊരു ഭാഗമല്ല. സിഎയെ കൊണ്ടുവരുമ്പോൾ പൗരത്വത്തിന് മതം മാനദണ്ഡമാവുകയാണ്. എന്താണ് സിഎയെ? എന്താണ് സിഎയെ? മൂന്ന് രാജ്യങ്ങളിൽ നിന്ന് ആറ് മതവിഭാഗങ്ങളിൽപ്പെട്ട അനധികൃത കുടിയേറ്റക്കാരായവർക്ക് പൗരത്വം നൽകാനുള്ളതാണ് സിഎയെ. അതിൽ ഒരു മതവിഭാഗത്തെ ഒഴിവാക്കി. സിമ്പിളാണ് കാര്യം. പാകിസ്ഥാനിൽ നിന്ന് ഒരേ ദിവസം ഒരേ തീവണ്ടിയിൽ ഒരു അഹമ്മദിയ മുസ്ലിമും ഒരു ഹിന്ദുവും ഇന്ത്യയിലേക്ക് വരുന്നു, ഒരേ സ്ഥലത്ത് താമസിക്കുന്നു. അതിൽ ഒരാൾക്ക് പൗരത്വം കിട്ടും, വേറൊരാൾക്ക് തടങ്കൽ പാളയം കിട്ടും.
പൗരത്വം കിട്ടുന്നത് ഹിന്ദു ആയതുകൊണ്ട്, തടങ്കൽ പാളയം കിട്ടുന്നത് മുസ്ലിം ആയതുകൊണ്ട് മാത്രം. മതത്തിന് പൗരത്വം കൊടുക്കുന്നു, മനുഷ്യനല്ല പൗരത്വം കൊടുക്കുന്നത്. അത് ഇന്ത്യ മതരാഷ്ട്രമാകുന്നതിൻ്റെ സൂചനയാണ്, അതിൻ്റെ ശിലാന്യാസമാണ്. നിന്റെ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറുമ്പോൾ എനിക്കൊരു ഭീതിയും തോന്നാറില്ല. ഞാൻ പലപ്പോഴും വിവിധ വേദികളിൽ പറയാറുണ്ട്, എൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ എന്നെ സ്വാധീനിച്ച അക്ഷരങ്ങളിൽ, എഴുത്തുകളിൽ, വരികളിലെല്ലാം എൻ്റെ മനസ്സിനെ ഇപ്പോഴും പിന്തുടരുന്ന രണ്ട് വരികളുണ്ട്, അത് മുദ്രാവാക്യമാണ്. തിരുവനന്തപുരത്തെ ആയുർവേദ കോളേജിൻ്റെ ചുവരിൽ ആരോ കുറിച്ചിട്ടിരുന്ന രണ്ട് വരികൾ ഇങ്ങനെയാണ്: തൊട്ടപ്പുറത്തെ മുറിയിൽ തീ ആളിക്കത്തുമ്പോൾ നിന്റെ മുറിയിലിരുന്ന് നിനക്ക് സ്വൈര്യമായി പഠിക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ നിന്നെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല എന്നാണ്. ഇന്ത്യ എന്ന ഈ രാജ്യം നിങ്ങളാണ് ജീവിക്കേണ്ടത്, നിങ്ങളാണ് ജീവിക്കേണ്ടത്. ഞാൻ ഈ മണ്ണിൽ ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ ജീവിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ അനുജന്മാർ നിങ്ങളെക്കാൾ കൂടുതൽ ജീവിക്കണം. ഇനി പിറക്കാനിരിക്കുന്നവർ പിന്നെയും കൂടുതൽ കാലം ഇവിടെ ഈ രാജ്യം കാണണം. ഈ രാജ്യം നഷ്ടപ്പെടുന്നു, ഈ രാജ്യം ഒരു മതരാഷ്ട്രമായി മാറുന്നു. ഏതുപോലെ? പാകിസ്ഥാൻ പോലെ, അഫ്ഗാനിസ്ഥാൻ പോലെ, ബംഗ്ലാദേശ് പോലെ, എന്തിനേറെ ഇസ്രായേൽ പോലെ. അതിലൊരു വേദനയും എനിക്ക് തോന്നുന്നില്ല എങ്കിൽ ആ വേദന എന്താണ്? അപ്പോഴല്ലേ അന്വേഷിക്കുക. ആ വേദന ഉള്ളിൽ തട്ടുമ്പോഴാണ് തല പൊട്ടി ചോര വാർത്തൊഴുകുന്ന ഐഷി ഘോഷിനെ കാണാൻ ആ സമരഭൂമിയിലേക്ക് ദീപിക പദുകോൺ പോയത്. ദീപിക പദുകോൺ പോയത് വന്ധ്യവയോധികനായ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ രാമചന്ദ്ര ഗുഹ ഒരു പ്ലക്കാർഡും എടുത്തു പിടിച്ച് കർഫ്യൂ ലംഘിച്ച് ജയിലിലേക്ക് പോയത്. ആരാണ് രാമചന്ദ്ര ഗുഹ? നിങ്ങൾ ഹിസ്റ്ററി വിദ്യാർത്ഥികൾ ഈ കൂട്ടത്തിലുണ്ട് എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന റെഫറൻസ് പുസ്തകത്തിലൂടെ കണ്ണോടിക്കാതെ പോകാനാകുമോ? ഈ മഹാരഥന്മാരെല്ലാം ഇറങ്ങിപ്പോകുന്നത്, ഇപ്പോഴും അവർ ആ സമരഭൂമിയിൽ നിൽക്കുന്നത്. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇന്ത്യ വെട്ടിമുറിക്കപ്പെടുകയാണ്, ഇന്ത്യ അനാഥമാക്കപ്പെടുകയാണ്. ഇവിടെ ഉയർന്നു വന്നൊരു വികാരമുണ്ട്, മറ്റ് പ്രകാശ് ബാബു സഹാവ് പറഞ്ഞതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. CAA, NPR, NRC പൗരത്വ പട്ടികയാണ്. പൗരത്വ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. എന്തിനാണ് രേഖ? അതെല്ലാം നമ്മൾ ചോദിക്കുന്നത്. ഞാനത് 15 മിനിറ്റ് കൊണ്ട് നിർത്തേണ്ടതല്ല. കുറേ നേരം നിങ്ങളോടുള്ള എൻ്റെ വല്ലാത്ത നീരസം പ്രകടിപ്പിക്കുന്നതിനും ചിലവഴിച്ചു. ഞാൻ 15 മിനിറ്റ് കൂടുതൽ എടുക്കില്ല. പറഞ്ഞത് അവിടെ തന്നെ അവസാനിപ്പിക്കുന്നു. 2 മിനിറ്റ് കൂടെ ഞാൻ അവസാനിപ്പിക്കാം. ഇവിടെ വരുന്നത് ഈ രാജ്യത്ത് ഉയർന്നു വരുന്നത് എന്താണ്? ഇവിടെ പറഞ്ഞു കമ്മ്യൂണൽ പെർസിക്യൂഷൻ അല്ലെങ്കിൽ റിലീജിയസ് പെർസിക്യൂഷൻ നേരിടുന്ന ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും അഫ്ഗാനിസ്ഥാനിലെയും ഹിന്ദുവിൻ്റെ വികാരത്തെക്കുറിച്ചാണ് ഇവിടെ അദ്ദേഹം സംസാരിച്ചത്. എന്തുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുവിൻ്റെ വേദന കാണുന്നില്ല? ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്ത കർഷകരുടെ കൂട്ടത്തിൽ ഹിന്ദുവില്ലേ? ഇന്ത്യയിലെ ഞാൻ നിങ്ങളെവിടെയെങ്കിലും പെട്രോൾ, ഹിന്ദു പെട്രോളോ മുസ്ലിം പെട്രോളോ കണ്ടിട്ടുണ്ടോ? നിങ്ങളെവിടെയെങ്കിലും ദുരിതങ്ങൾക്ക് മതമുണ്ടോ? നോട്ട് നിരോധനത്തിലൂടെ മാത്രം ഇന്ത്യയിൽ അനാഥമാക്കപ്പെട്ട നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ കടക്കണി, അതിൽ കടക്കണിയിൽപ്പെട്ടുപോയുടെ കൂട്ടത്തിൽ ഹിന്ദുവും മുസൽമാനും അല്ലേ? എന്തുകൊണ്ട് ഇവർ ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെ പഠിച്ച പാഠപുസ്തകത്തിൽ തന്നെ അനുഭവമുണ്ട്. അതാണ് ഡിവൈഡ് ആൻഡ് റൂൾ. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യയെ വിഭജിച്ച് നിർത്തിയത്? എന്തിനു വേണ്ടിയായിരുന്നു? ഇന്നത്തെ ഇന്ത്യയിൽ ദുരിതമനുഭവിക്കുന്ന മനുഷ്യരാകെ ഒരുമിച്ച് മുൻപോട്ട് വരാതിരിക്കാൻ ഇന്ത്യയെ വിഭജിച്ച് നിർത്തുകയാണ്. അതാണ് വിഭജന തന്ത്രമാണ്. അതുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ അത് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് UN അത് സംബന്ധിച്ച് പറയേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളും അധ്യാപകരും തെരുവിൽ നിൽക്കുന്നത്. ഒരു ഡിവൈസീവ് ടാക്റ്റീസാണ്. ആ തന്ത്രത്തിൻ്റെ മുമ്പിൽ നമ്മൾ ജാതിയും മതവും പറഞ്ഞു പിറകെ നടക്കേണ്ടി വരുന്നു. ഇവിടെ 1888 അരുവിപ്പുറത്ത് ഗുരു പ്രതിഷ്ഠ നടത്തിക്കൊണ്ട് എഴുതി വെച്ചത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വത്തും സ്വാതന്ത്ര്യത്തിൻ്റെ വാഴുന്ന മാതൃകാ സ്ഥാനമാണ് എന്നാണ്. ശ്രീ പത്മഭൂഷൺ പറഞ്ഞ മറ്റൊരു കാര്യത്തെയും ഞാൻ ഖണ്ഡിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ തികഞ്ഞ അപരാധമായി പോയി അദ്ദേഹം ചെയ്തു പോയത്. അത് ശ്രീനാരായണ ഗുരു ജാതിയാകാം എന്ന് പറഞ്ഞതിനേക്കാൾ വലിയ ഗുരുനിന്ദ ഈ കാലഘട്ടത്തിൽ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീനാരായണ ഗുരു ജാതി മേധാവിത്വത്തെ, ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, ഞാൻ മറ്റൊന്നും പോകുന്നില്ല. ഇവിടെ ആദ്യമവർ ജൂതന്മാർക്കു നേരെ ചെന്നു, ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ ജൂതനല്ലോ. പിന്നെ ഇവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി ചെന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലല്ലോ. പിന്നെ ഇവർ തൊഴിലാളികളുടെ നേരെ ചെന്നു, അപ്പോഴും ഞാൻ മിണ്ടിയില്ല കാരണം ഞാൻ തൊഴിലാളി അല്ലല്ലോ. ഒടുവിൽ അവർ ഒരു നാൾ എനിക്കു നേരെ വന്നു, അപ്പോൾ എനിക്ക് വേണ്ടി ശബ്ദിക്കാൻ ചുറ്റിലും ആരും ഉണ്ടായിരുന്നില്ല. ഹിറ്റ്ലറുടെ കാലത്തെ മാർട്ടിൻ മോയിലർ എഴുതിയതാണ്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി അഭ്യർത്ഥിക്കുകയാണ്,
ഇന്നത്തെ ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ ഒരു പുസ്തകം വായിക്കണം. നിങ്ങളുടെ ലൈബ്രറിയിൽ നിഷ്പ്രയാസം കിട്ടുന്ന പുസ്തകമാണ് അത്. നിർബന്ധമായി എടുത്ത് വായിക്കണം. അത് ഹിറ്റ്ലറുടെ ആത്മകഥയാണ്, മെയിൻ കഫാണ് എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ത്യയാണോ എന്ന് നിങ്ങൾക്ക് ശങ്കിച്ചു പോകും, നിങ്ങളത് വായിക്കണം. ഇന്ത്യൻ ഭരണാധികാരിയുടെ ആത്മകഥയാണോ എന്ന് തോന്നിപ്പോകും, നിങ്ങൾക്കിവിടെ മോദിയെ കാണാൻ കഴിയും, നിങ്ങൾക്കിവിടെ അമിത്ഷായെ കാണാൻ കഴിയും. മോദിയുടെയും അമിത്ഷായുടെയും വംശശുദ്ധിയിൽ അധിഷ്ഠിതമായ ഫാസിസം വളരെ കൃത്യമായി കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മൾ ആരെങ്കിലും സേഫ് സോണിലാണോ? ഈ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു ലവ് ജിഹാദിനെ കുറിച്ച്. നമ്മൾ ആരെങ്കിലും സേഫ് സോണിലാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ സീറോ മലബാർ സഭയെ അതിന് മറുപടി യഥാർത്ഥത്തിൽ സുസൈപാക്യം തിരുമേനിയുടെ ലത്തീൻ കത്തോലിക്ക സഭ പുറത്തിറക്കിയ ഇടയ ലേഖനമാണ്, അതാണ് അതിൻ്റെ മറുപടി. ഞാൻ അവിടെ അവസാനിപ്പിക്കുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഹിന്ദു രാഷ്ട്രമാണല്ലോ സ്ഥാപിക്കുന്നത്, അപ്പോൾ ഞാൻ സേഫാണ് എന്നാരെങ്കിലും കരുതുന്നുണ്ടോ? ഞാൻ ഗുരുവിലേക്ക് തന്നെ മടങ്ങി വരുന്നു, ഒരു ഗുരു ശിഷ്യനിലേക്ക് മടങ്ങി വരുന്നു, അല്പം ചരിത്രത്തിലേക്ക് പോകുന്നു. കാലങ്ങൾക്ക് മുമ്പ് ഹിന്ദു ബനാറസ് സർവകലാശാല സ്ഥാപിക്കുന്നതിന് വേണ്ടി മദൻമോഹൻ മാളവ്യ രാജ്യമാകെ സഞ്ചരിച്ചു, ഹിന്ദു സംഘടനകളെ വിളിച്ചു ചേർത്തു, അവരിൽ നിന്ന് പണം പിരിച്ചു. അദ്ദേഹം കേരളത്തിലും വന്നു, കോട്ടയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗം. കോട്ടയത്തെ യോഗത്തിൽ രാമരാജ്യം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും ഹിന്ദു മഹാസഭയുടെ നേതാവ് കൂടിയായിരുന്ന മദൻമോഹൻ മാളവ്യ വാചാലനായി പ്രസംഗിക്കുകയാണ്. ആ പ്രഭാഷണം ഇങ്ങനെ പരന്നൊഴുകുമ്പോൾ സദസ്സിൽ നിന്നൊരാൾ ചാടി എഴുന്നേറ്റു, മിസ്റ്റർ മദൻമോഹൻ മാളവ്യ അങ്ങയുടെ പ്രസംഗം അവസാനിപ്പിക്കണം, നിങ്ങളീ പറയുന്ന രാമരാജ്യത്തിൽ, നിങ്ങളീ പറയുന്ന ഹിന്ദു രാഷ്ട്രയിൽ ഞാനെന്ന ഹിന്ദുവില്ല, ഞാനെന്ന കറുത്തവനില്ല. നിങ്ങളീ സംസാരിക്കുന്നത് ഏത് രാമനെ കുറിച്ചാണ്? തപസ്സു ചെയ്തതിൻ്റെ പേരിൽ ശൂദ്രമുനിയെ വെട്ടിക്കൊന്ന രാമനേക്കാൾ രാവണൻ ഭരിക്കുന്നതാണ് ഞങ്ങൾക്കിഷ്ടം. അതുകൊണ്ട് രാമരാഷ്ട്രത്തെക്കാൾ രാവണരാഷ്ട്രം ഞങ്ങൾ സ്വപ്നം കണ്ടോട്ടെ. രാമരാജ്യ സംസ്ഥാപനത്തെക്കുറിച്ച് ഈ സദസ്സിൽ ഒരക്ഷരം ഇനി നിങ്ങൾ മിണ്ടിപ്പോകരുത്. മദൻമോഹൻ മാളവ്യ പ്രസംഗം അവസാനിപ്പിച്ചു മടങ്ങിപ്പോയി എന്ന് ചരിത്രം. എഴുന്നേറ്റ് നിന്ന് ചോദ്യം ചോദിച്ചതാരെന്നറിയുമോ? ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യരെന്ന് പറഞ്ഞത് ഗുരുദേവനാണെങ്കിൽ ഗുരുവിൻ്റെ ഒരു ശിഷ്യൻ അതിനേക്കാൾ കാതങ്ങളോളം സഞ്ചരിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട മനുഷ്യന് സഹോദരൻ അയ്യപ്പൻ. സി കേശവൻ്റെ ജീവിത സമരം എന്ന പുസ്തകമാണ് ഞാൻ കോട്ട് ചെയ്തത് ഇവിടെ. അദ്ദേഹം ആ പുസ്തകത്തിൽ ഈ അധ്യായം ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവർ പറയുന്നത് ഗുരു ലംഘിച്ചത് എന്താണ്? 888 ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ബ്രാഹ്മണനു മാത്രം നിശ്ചയിച്ചു കൊടുത്തിരുന്ന ഒരു അധികാരത്തെ ഗുരു ഇളക്കി പ്രതിഷ്ഠിക്കുകയായിരുന്നു. ഈശ്വര പ്രതിഷ്ഠ, ഈശ്വരാരാധന ബ്രാഹ്മണന് ചാതുർവർണ്ണ്യവും മനുസ്മൃതിയും നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിൽ അതിനെ ലംഘിക്കുകയായിരുന്നു ഗുരു ചെയ്തത്. അടുത്തിടപഴകാൻ പാടുണ്ടോ? ശ്രീ പത്മകുമാർ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ജാതി വേണം എന്ന് അദ്ദേഹം സ്ഥാപിച്ചിട്ടാ പോയത്. അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടല്ല, RSS നിലപാടാണ്. RSS ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് രാഷ്ട്രത്തിൻ്റെ ഉടലാണു ജാതി എന്നാണ്. രാഷ്ട്രത്തിൻ്റെ ഉടലാണു ജാതി, രാഷ്ട്രത്തിൻ്റെ ശരീരമാണ്, അത് മാറ്റാനാകില്ല, അത് ദൈവനിശ്ചിതമാണ്. ഇതാണ് RSSന്റെ നിലപാട്. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടനയ്ക്ക് പകരം RSS വിഭാവനം ചെയ്യുന്നത് മനുസ്മൃതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉറക്കം വിളിക്കുന്ന, ലോകമേറ്റ് വിളിക്കുന്ന ഇന്നത്തെ മുദ്രാവാക്യം, ഇന്ത്യ വിളിക്കുന്ന മുദ്രാവാക്യം. ആസാദി ഗീതത്തിൽ ഒരു വരി ഇങ്ങനെയാണ്, മനുവാദുസേ ആസാദി. മനുവാദമാണ് അവർ മുൻപോട്ട് വയ്ക്കുന്നത്, മനുസ്മൃതിയാണ് മുൻപോട്ട് വയ്ക്കുന്നത്. മനുസ്മൃതി മുൻപോട്ട് വയ്ക്കുന്ന ചാതുർവർണ്ണ വ്യവസ്ഥയെ അതുപോലെ വാരിപ്പുണരുന്ന, ജാതി ശ്രേണിയെ വളരെ കൃത്യമായി അംഗീകരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം ഇന്ന് സ്വപ്നം കാണുന്നത്, മുൻപോട്ട് വയ്ക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു മതരാഷ്ട്രത്തിൻ്റെ ശിലാന്യാസം എന്ന്. ഞാൻ പറഞ്ഞു ആ മതരാഷ്ട്രം ഞാനുള്ള മതമാണ്, ഞാനുള്ള രാഷ്ട്രമാണ് എന്നാരും കരുതിയേക്കരുത്. ഇന്ത്യയിൽ ഇന്ന് കേരളത്തിൻ്റെ ശ്രേണി വ്യവസ്ഥയെ എടുത്ത് പരിശോധിച്ചാൽ നായർക്ക് പോലും അവിടെ വലിയ സ്ഥാനമില്ലാത്ത സ്ഥലമാണ് എന്ന് തിരിച്ചറിവുണ്ടായിക്കൊള്ളണം. അത് പൂർണ്ണമായും സവർണ ബ്രാഹ്മണിക്കൽ രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തെ ചൂണ്ടിയാണ് ആ സ്വപ്നം ഈ വേദിയിൽ പറയരുതെന്ന് സഹോദരനയ്യപ്പൻ പറഞ്ഞത്. ഇന്ന് സഹോദരനയ്യപ്പൻ്റെ ഓർമ്മ വീണ്ടും ഉണ്ടാകണം, നമുക്കിടയിൽ സഹോദരനയ്യപ്പന്മാരുണ്ടാകണം. അപ്പോൾ ഈ തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. എന്താണ് RSSന്റെ ലക്ഷ്യം? അത് മതരാഷ്ട്രം മാത്രമല്ല, ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരമാണ്. ഇന്ന് മതത്തിൻ്റെ കാർഡാണ് അവർ വന്ന് നോക്കുന്നത് എങ്കിൽ, ഇന്ന് മതമാണ് നോക്കുന്നതെങ്കിൽ, വേഷം നോക്കി മതമോ ശരീരം നോക്കി മതമോ പേര് നോക്കി മതമോ ആണ് അവർ തിരയുന്നത് എങ്കിൽ, നാളെ തിരയുന്നത് ഒരു സംശയവും വേണ്ട ഭാഷയായിരിക്കും. ഒരു രാഷ്ട്രം, ഒരു ഭാഷ, ഒരു സംസ്കാരം, ഇതാണ് അവരുടേത്. ഒരു ബഹുസ്വരതയെയും അവർ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ ആദ്യത്തെ ക്ലാസ് മുറിയിലേക്ക് വീണ്ടും നിങ്ങളോടൊപ്പം ഞാൻ കൂടി വരാം. ഞാനും നിങ്ങളും പഠിച്ച ആ എൻ്റെയും നിങ്ങളുടെയും 4-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 5-ാം ക്ലാസ്സിൽ ആദ്യത്തെ ചരിത്ര പാഠപുസ്തകത്തിൽ പഠിച്ച പ്ലൂറലിസത്തിന് വേണ്ടി,
ബഹുസ്വരതയ്ക്ക് വേണ്ടി ആ വാല്യുബിളായ അത് എസ് ഐയിൽ കാണാതെ പ്രതിച്ചെഴുതാൻ മാത്രമുള്ളതല്ല, അതാണ് ഇന്ത്യയുടെ ആത്മാവ്. ആ ആത്മാവും ഹൃദയവും പറയിട്ടെടുക്കുമ്പോൾ ഒരിറ്റു കണ്ണുനീർ എനിക്കുണ്ടായില്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനല്ല, ഞാൻ മനുഷ്യനല്ല, എനിക്കെന്തോ അപകടകരമായ പ്രശ്നം, രോഗം എൻ്റെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഓരോ ഇന്ത്യക്കാരനും ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ഹു ലിവ്സ് ഇഫ് ഇൻഡ്യ ഡൈസ്, ഹു ഡൈസ് ഇഫ് ഇൻഡ്യ ലീവ്സ്. നിങ്ങൾക്ക് മാത്രമായി ജീവിച്ചിരിക്കാനാകില്ല, ഓർമ്മ വേണം. നെഹ്റുവിനെയാണ് ഞാൻ ഈ പറഞ്ഞത്. നെഹ്റു പറഞ്ഞു, ഹു ലിവ്സ് ഇഫ് ഇൻഡ്യ ഡൈസ്, ഹു ഡൈസ് ഇഫ് ഇൻഡ്യ ലീവ്സ്. ഇന്ത്യ മരിക്കുകയാണെങ്കിൽ ആരാണ് ജീവിച്ചിരിക്കുക? ഇന്ത്യ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ആരാണ് മരിക്കുക? നിനക്ക് മാത്രമായി ജീവിച്ചിരിക്കാം എന്ന് കരുതുന്നുണ്ടോ? നിനക്ക് മാത്രമായി സന്തോഷിക്കാം എന്ന് കരുതുന്നുണ്ടോ? ഞാൻ എൻ്റെ കാര്യങ്ങളിലേക്ക് ചുരുങ്ങണം, ഞാൻ സന്തുഷ്ടനായാൽ മതി എൻ്റെ ഭാവി, അങ്ങനെയൊരു ലോകത്ത് നിനക്ക് വരച്ചെടുക്കാനാകുമോ? ഒരിക്കലും കഴിയില്ല. ഹു ലിവ്സ് ഇഫ് ഇൻ ഡൈസ്, ഹു ഡൈസ് ഇഫ് ഇൻ ലിവ്സ്. ഇന്ത്യ മരിച്ചാൽ ഞാനൊന്നും ഉണ്ടാകില്ല. ഇതാ ഇന്ത്യയുടെ ഹൃദയത്തെ അവർ ശസ്ത്രക്രിയ എടുത്തു മാറ്റുകയാണ്. അവിടെ ഇന്ത്യ എന്ന ഈ രാജ്യം മരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടിയാണ് ഇല്ലാതാകുന്നത്, എൻ്റെ ഭാവി കൂടിയാണ് ഇല്ലാതാകുന്നത് എന്ന തിരിച്ചറിവോടുകൂടി നല്ല പ്രതിരോധ മനസ്സോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങളെ സ്നേഹപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് പഠിച്ച് അഭിവാദ്യം ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.